രാഷ്ട്രീയത്തിൽ അധികം കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ ഇന്നലെ ഉണ്ടായത്. തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി എക്സ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ 36-കാരനായ അണ്ണാമലൈ ചുമതലയേൽക്കുന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളീ കാണുന്നത്. സാധാരണ മക്കളുടെ വിവാഹ ചടങ്ങിൽ മാതാപിതാക്കൾ അനുഗ്രഹിച്ച് ആശീർവദിക്കും പോലെ പുതിയ അധ്യക്ഷനെ മുൻ അധ്യക്ഷന്മാരായ എൽ മുരുകനും പൊൻരാധാകൃഷ്ണനും എൽ ഗണേശനും ചേർന്ന് അനുഗ്രഹിച്ചും പ്രാർത്ഥിച്ചും പദവിയിലേക്ക് ആനയിക്കുന്ന ചിത്രങ്ങളാണ് നാം ഈ കാണുന്നത്. മുൻപുള്ളയാൾക്ക് പാരവെച്ചും കുത്തിത്തിരിപ്പുണ്ടാക്കിയും അയാളുടെ തലയിൽ ചവിട്ടി അധികാരം കൈക്കലാക്കുന്ന ഏർപ്പാട് മാത്രം കണ്ടു ശീലിച്ചവരാണ് നമ്മൾ. പുതിയൊരാൾ സ്ഥാനമേൽക്കുമ്പോൾ പഴയ ആളുകൾ നടത്തുന്ന മുനവച്ചുള്ള ആശംസകളും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം പോലും അതിന് തെളിവാണ്. എന്നാൽ കോൺഗ്രസിൽ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും അധികാര കൈമാറ്റം കെ പി സി സിയേക്കാൾ മോശമാണെന്ന് തന്നെ പറയാം. അച്യുതാനന്ദനിൽ നിന്ന് ചെങ്കോലും കിരീടവും നേടിയെടുക്കാൻ ലോക്കൽ സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ ഗ്രൂപ്പ് യോഗങ്ങളും പൊതിരെ തല്ലും കുപ്പിയേറും ബക്കറ്റിലെ വെള്ളത്തോടുള്ള ഉപമയുമൊക്കെ നാം ഒരുപാട് കണ്ടതാണ്. പക്ഷേ ഇത് തികച്ചും മാതൃകാപരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ എക്കാലത്തേക്കുമായി ഫ്രെയിം ചെയ്തിടാൻ പറ്റിയ ഒരു മാതൃക ചിത്രമാണ് തമിഴ്നാട്ടിൽ നാം കണ്ടത്. എന്നാൽ ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ജെ പി നദ്ദ തെരഞ്ഞെടുത്ത സമയത്തും ഇത്തരത്തിൽ മുൻ ദേശീയ അധ്യക്ഷന്മാർ ഒന്നിച്ചു നിന്ന് സ്വീകരിച്ച് ആനയിച്ചാണ് അദ്ദേഹത്തെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചത്. യാതൊരു ഗ്രൂപ്പിസവുമില്ലാതെ ഒന്നാണെന്ന് തെളിയിക്കുന്നത് തന്നെയാണിതല്ല. ബി ജെ പിയിൽ എല്ലാവരും ഒന്നാണ്. അവിടെ ഗ്രൂപ്പിസത്തിനോ നീ വലുത് ഞാൻ വലുതെന്ന ലോക്കൽ രാഷ്ട്രീയ വിളിക്കോ ഒന്നും തന്നെ സ്ഥാനമില്ല. ജനക്ഷേമമാണ് അവരുടെ ലക്ഷ്യം. അതിനു മുന്നിൽ അധികാരങ്ങളൊന്നും ഒന്നുമല്ല. വെബ് ഡെസ്ക് തത്വമൈനുസ്. തത്വമൈ ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.